ശ്യാമ, പത്തനംതിട്ടയിലെ കാലാവസ്ഥയുടെ സാഹചര്യം എങ്ങനെയാണ്? വേണു, പത്തനംതിട്ടയിൽ ശക്തമായ മഴ എന്ന് പറയാൻ ആയിട്ടില്ല. കാരണം ഇവിടെ മഴ ശക്തമായി കഴിഞ്ഞാൽ വലിയ മഴ തന്നെ പെയ്യേണ്ട സ്ഥലമാണ്. ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് റാന്നി ഉപാസന കടവിൽ, പമ്പാ നദിയുടെ തീരത്തുള്ള ഒരു കടവിലാണ്. അവിടെ വെള്ളം നദീതീരത്തേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ കാണാൻ സാധിക്കുന്നത്. അവിടെ കാണുന്ന ആ ബോർഡിനപ്പുറത്താണ് നദിയിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ ഉൾപ്പെടെയുള്ളത്. അവിടെയാണ് ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നത്. അതിങ്ങോട്ട് കയറി വരികയും ചെയ്യുന്നുണ്ട്. കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നൽകുന്നത് പമ്പയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ എല്ലാം വനത്തിൽ നല്ല മഴ പെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ആളുകൾ താമസിക്കുന്ന ജനവാസ മേഖലകളിൽ അത് അത്ര ശക്തമായി അനുഭവപ്പെടുന്നില്ല. അതാണ് പമ്പയിലെ ജലനിരപ്പ് ഉയർത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഉപാസന കടവ് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ വെള്ളം കയറാനായിട്ട് ഇടയാക്കിയത്. ഇപ്പോൾ ഈ കാണുന്ന പ്രദേശമൊക്കെ ആ കടവിലേക്ക് ഇറങ്ങുന്ന വഴി, നദീതീരത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ്. ഇതിപ്പോൾ നദിയും കടവും തമ്മിൽ വേർതിരിച്ച് കാണാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നത്. ഇന്നലെ ഇതിലും കൂടുതൽ വെള്ളം രാത്രിയിൽ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നതായിട്ട് ഇവിടെയുള്ളവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും താഴ്ന്ന പ്രദേശങ്ങളിൽ, പമ്പയുടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നു, വെള്ളം കയറി തുടങ്ങുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വനത്തിനുള്ളിൽ പെയ്യുന്ന മഴയാണ് പമ്പയിലെ ജലനിരപ്പ് വളരെ പെട്ടെന്ന് ഉയർത്താനായിട്ട് ഇടയാക്കുന്നത്. ഏതായാലും ശക്തമായ മഴ വനത്തിൽ പെയ്യുന്നു, അത്രയും മഴ നാട്ടിൽ പെയ്യുന്നുമില്ല. പക്ഷേ നദികളിലെല്ലാം വെള്ളം ജലനിരപ്പ് ഉയർന്നു തുടങ്ങുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വേണു, ശരി. നിഖിൽ പ്രമേഷ് ചേരുന്നു പാലക്കാട് നിന്ന്. നിഖിൽ, പാലക്കാട്ടെ സാഹചര്യം എന്താണ്? വേണു, ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന ജില്ലയിൽ പക്ഷെ അത്ര ശക്തമായിട്ടുള്ള മഴയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ന് രാവിലെയൊക്കെ നേരെ വെയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് മഴ അങ്ങനെ പെയ്തു തുടങ്ങുന്നുണ്ട്. ഇന്നാണെങ്കിൽ നഗരത്തിൽ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ മഴ അങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആശങ്ക നിലനിൽക്കുന്നത് അട്ടപ്പാടിയിലെയും അതോടൊപ്പം തന്നെ നെല്ലിയാമ്പതിയിലെയും മലയോര മേഖലകളിലാണ്. മലയോര മേഖലകളിൽ നിലവിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആശ്വാസകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ആളുകളിങ്ങനെ മഴ രാവിലെ പെയ്തത് അറിയാതെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കുടയെടുക്കാതെ ഇറങ്ങിയ ആളുകൾക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. നമുക്കിപ്പോൾ കാണാൻ കഴിയും അങ്ങനെ ശക്തമായിട്ടുള്ളൊരു മഴയില്ല എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ കാസർഗോഡ് മരം വീണ് വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിലൊക്കെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വീഴാറായി നിൽക്കുന്നതും അതോടൊപ്പം തന്നെ ചാഞ്ഞ് നിൽക്കുന്നതുമായിട്ടുള്ള മരങ്ങളൊക്കെ വെട്ടിമുറിക്കുന്ന നടപടി ഉണ്ടായിരുന്നു. പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള മോയിൻസ് സ്കൂളിൽ നാലോളം മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി. ആ തരത്തിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മരങ്ങൾ മുറിച്ചു മാറ്റിയുമൊക്കെ സുരക്ഷ ഏർപ്പെടുത്തുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, കഴിഞ്ഞ വർഷം താരതമ്യേന മഴ കുറവായിരുന്നു. അതിന് മുൻപത്തെ കാലത്തൊക്കെ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിന്നിരുന്നത് സ്വാഭാവികമായിട്ടും പാലക്കാട്ടെയും ഈ മലയോര മേഖലകളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ കൂടുതൽ സുരക്ഷ ഇത്തവണ ഏർപ്പെടുത്തുമെന്ന് ജില്ലാ ഭരണകൂടം അടക്കം അറിയിക്കുന്നുണ്ട്. നിലവിൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നതോ ആയിട്ടുള്ള മേഖലകൾ എവിടെയും തന്നെ ഇല്ല, എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിലായിരിക്കും കൂടുതൽ ജാഗ്രത ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പട്ടാമ്പിയിലാണ്, ജില്ലയിൽ തന്നെ ഇപ്പോൾ പട്ടാമ്പി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പട്ടാമ്പിയിൽ നിന്ന് എന്തെങ്കിലും അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. മഴ നന്നായി പെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. മലയോര മേഖലകളിലാണ് കൂടുതൽ ജാഗ്രത ജില്ലയെ സംബന്ധിച്ചും നിലനിൽക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായിരിക്കുകയാണ്. 14 ജില്ലകളിലും മഴ പെയ്യുന്നു. അടുത്ത 3 ദിവസം കാര്യമായി തന്നെ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകളിലേക്ക് വരാം.